നമസ്കാരം. അവശനിലയിലായ രോഗിയെ കൊണ്ടുപോവുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ സ്കൂട്ടർ യാത്രക്കാരനായ പോലീസുകാരൻ തടസ്സം സൃഷ്ടിച്ചെന്നും തുടർന്ന് ചികിത്സ ലഭിക്കാതെ വയോധികൻ മരിച്ചുവെന്നുമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം കൂടുതൽ വിവാദമാവുകയാണ്. പ്രചാരണം വാസ്തവവിരുദ്ധമെന്നും മരിച്ച നിലയിലാണ് വയോധികനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. ആശുപത്രി അധികൃതരും പോലീസ് വാദത്തിനൊപ്പം നിൽക്കുകയാണ്. സംഭവത്തിൽ സ്കൂട്ടർ യാത്രക്കാരന്റെ പരാതിയിലും അന്വേഷണം ഉണ്ട്. വർക്ക്ഷോപ്പിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കി വന്നിരുന്ന തൊടുപുഴ ഉരീരിക്കുന്ന മേനാചേരി ഓനച്ചൻ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്. മേത്തുട്ടി സ്വദേശിയും പോലീസുകാരനുമായ മിഥുനാണ് ഓനച്ചന്റെ മരണത്തിന് വഴിയൊരുക്കിയത് എന്നാണ് സുഹൃത്ത് അയൽവാസിയുമായ കുന്നിയിൽ മധുവും കൂട്ടരും ആരോപിച്ചത്. മധുവും സുഹൃത്ത് പനിച്ചിക്കൽ ജീവനും ഈ സംഭവത്തിൽ തൊടുപുഴ പോലീസിൽ പരാതിയും നൽകി. അനക്കമില്ലാത്ത അവസ്ഥയിൽ കണ്ടെത്തിയ ഓനച്ചനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മകൻ അനീഷും താനും സുഹൃത്ത് ജീവനും സഹോദരൻ ഹരിയും ചേർന്നായിരുന്നുവെന്നും കാരിക്കോട് ആശുപത്രിയിൽ എത്തിച്ചിട്ടും പോലീസുകാരൻ നിധിൻ തടസ്സം നിന്നതിനാൽ ഉടൻ ചികിത്സ ലഭിച്ചില്ല എന്നുമാണ് ഇവരുടെ ആരോപണം. തുടർന്ന് ഇവരോട് ക്ഷമാപണം നടത്തി രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു എന്ന് മധു മറുനാടനോട് പറഞ്ഞു. വിഷുദിനത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഓനച്ചിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ ഇടപെടേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും യാത്രാമധ്യേ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും മധു പറയുന്നത് ഇങ്ങനെയാണ്. രാവിലെ 11 മണിയോടടുത്താണ് ഓനച്ചൻ ചേട്ടന്റെ മകൻ അനീഷ് വിളിക്കുന്നത്. വീടിന്റെ മുന്നിലെ വർക്ക്ഷോപ്പിന് മുന്നിൽ പിതാവിനെ അനക്കമില്ലാത്ത അവസ്ഥയിൽ കണ്ടെത്തിയെന്നും ഒന്ന് വരാമോ എന്നും ചോദിച്ചു. ചെല്ലാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. ഉടൻ തന്നെ അവിടെ എത്തി. പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് അനക്കമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. സുഹൃത്ത് ജീവന്റെയും മകന്റെയും സഹായത്തോടുകൂടി ഓനച്ചിനെ തന്റെ ഓട്ടോറിക്ഷയിൽ കയറ്റി. സഹോദരൻ ഹരി ഓട്ടോ ഓടിച്ചു. ലൈറ്റൊക്കെ ഇട്ടാണ് യാത്ര അതിവേഗമാണ് പോയത്. എത്രയും പെട്ടെന്ന് കാരിക്കോട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. അതിനിടയിൽ വെങ്ങല്ലൂരിലെത്തിയപ്പോൾ ഒരു ഡിയോ സ്കൂട്ടറിലെത്തിയ രണ്ടു പേർ ഓട്ടോറിക്ഷയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ തടസ്സം നിന്നു. ഇത് കണ്ട് ക്ഷുഭിതനായ സ്കൂട്ടർ യാത്രക്കാരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ഒടുവിൽ ഒരു വിധത്തിൽ ഹരി എതിർവശത്തുകൂടി വിട്ടിച്ച് കഴിയാവുന്നത്ര വേഗത്തിൽ ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിലെത്തി ഓട്ടോറിക്ഷയിൽ നിന്ന് മോനച്ചൻ ചേട്ടനെ സ്ട്രെച്ചറിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് സ്കൂട്ടർ യാത്രക്കാർ ആശുപത്രിയിലെത്തി തടസ്സം നിന്നത്. താൻ പോലീസുകാരനാണ് എന്നും അസഭ്യം പറഞ്ഞതിനാൽ ക്ഷമ പറയണമെന്നും ആവശ്യപ്പെട്ടു. ക്ഷമ പറയാതെ ഓട്ടോറിക്ഷയിൽ നിന്ന് മോനച്ചൻ ചേട്ടനെ സ്ട്രെച്ചറിലേക്ക് കിടത്താൻ അനുവദിക്കാത്ത തരത്തിലായിരുന്നു ഇവരുടെ പ്രകടനം. തുടർന്ന് താനും ഒപ്പമുണ്ടായിരുന്നവരും ക്ഷമ പറഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചത്. ക്ഷമ പറഞ്ഞ് കാലുപിടിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അല്പസമയത്തിനകം ആശുപത്രി അധികൃതർ ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റുന്നതിനും പിറ്റേന്ന് നടക്കുന്ന സംസ്കാരത്തിന് ആവശ്യമായ കാര്യങ്ങളും നടത്താൻ വീട്ടുകാർക്കൊപ്പം കൂടുകയും ചെയ്തു. എന്നാൽ പോലീസ് പറയുന്നത് മരിച്ച നിലയിലാണ് മധുവും കൂട്ടരും ഓനച്ചിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ്. ഒരാൾ വർക്ക്ഷോപ്പിന് മുന്നിൽ മരിച്ചു കിടക്കുന്നു എന്നറിയിച്ച് സ്റ്റേഷനിലേക്ക് ഫോൺ വന്നിരുന്നു. എന്തായാലും ഉടൻ ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ താൻ വിളിച്ച ആളോട് നിർദ്ദേശിച്ചിരുന്നുവെന്നും തൊടുപുഴ സിഐയും പറഞ്ഞു. സംഭവത്തിൽ മധുവിനും ജീവനും ഒപ്പമുണ്ടായിരുന്ന ഓനച്ചന്റെ മകൻ അനീഷ് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി.